ഇപ്പം ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു. എന്റെ പ്രസിഡന്റ് വെടിച്ചില്ലി സാധനം, ഒരു വെടിക്കെട്ട് പടം. നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ 2.5 വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതം എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം. പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. എന്താ? ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ വിഷമത്തോടു കൂടിയും ഒക്കെ, അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു. അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്കൊരു ഫ്രീഡത്തോടു കൂടി പണിയെടുക്കാൻ പറ്റില്ല. അവനൊരു അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡം ആണെന്ന് പറഞ്ഞിട്ടല്ല, യഥാർത്ഥ ശമ്പളമല്ല അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. എന്റെ ഞാൻ മുമ്പ് പണിയെടുത്ത വീട്ടിലൊരു വക്കീലെ പെങ്കൊച്ചുണ്ടായിരുന്നു. അവൾ എന്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവള് സംസാരിക്കുന്നതാണ്. ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവള് പറയുന്നത്. ഒന്ന് പോവാണ്ട് അവിടെ ഇവിടുത്തെ വക്കീലായിരുന്നിട്ട് പോലും അവക്ക് എന്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവള് പറയുന്നത്. അപ്പോൾ ഒരു അടിമത്വമല്ല ഇസ്രായേലിൽ എന്ന് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു. സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഇപ്പോൾ ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ, ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനൊന്നും ഇല്ലേ? പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. മമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ, അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം 2.5 വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പെണ്ണാടിനൊരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിനെ നബീൽ എന്ന് അദ്ദേഹം പേരിടുകയും ചെയ്തിരുന്നു. മനസ്സിലായി? എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് പ്രസവിച്ചിട്ട് ആണാടിനെ അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. എന്താണ് ബുദ്ധി ഈ തലവേളി കാണിച്ച് അടക്കല്ലേ വണ്ടാര? അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത്? എന്തുകൊണ്ടാ? അതെന്നാ നിനക്കറിയത്തില്ലേ? എനിക്കറിയാം. കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞു നാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്ത് ഉപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ബെന്യാമിൻ സാറിന്റെ നോവലിനകത്ത്. ഇങ്ങനെ വായനക്കാർക്ക് ഒരു ഇതിനു വേണ്ടി അത് എഴുതിയതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല? ഏത്? ഈ പറയുന്ന കണക്കുള്ള ആ ഒരു ആടുമായിട്ടുള്ള ആ ഒരു. നമ്മളത് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി, എല്ലാവർക്കും.